ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഹാപ്പി ഹാപ്പിയും യൂണിപിക്കാണ്. നമ്മൾക്ക് ഇനിത് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ബിസ്ക്കറ്റ് പൊടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ 240 ml മെഷർമെന്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 3 കപ്പ് വേണം. ഇതിൽ മൂന്ന് കപ്പ് ഉള്ളിലോട്ട് ഇടാം. ഇങ്ങനെ ബിസ്ക്കറ്റ് പൊടി ഇതിലോട്ട് നമ്മൾ 3 കപ്പായി ഇട്ടോ. ഇതിലോട്ട് ബേക്കിംഗ് സോഡ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്തോ. റൂം ടെമ്പറേച്ചറുള്ള 1.5 കപ്പ് പാൽ നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് അങ്ങനെ നന്നായി മിക്സ് ചെയ്തു. നമ്മളുടെ ബാറ്റർ റെഡിയായി. നമ്മൾക്ക് ഇനി ഒരു പാനിലോട്ട് മാറ്റി വെക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത പാനിലോട്ട്. നമ്മളുടെ പാന് ചൂടായി. നമ്മൾക്ക് ഇതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിനിത് മൂടി വെക്കാം. 35 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾക്കിത് തുറന്നു നോക്കാം. അങ്ങനെ നമ്മൾക്കിത് തുറന്നു നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾക്കിനൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കേക്ക് റെഡിയായി. ഒരു പാത്രത്തിലോട്ട് ചൂടാകുന്നവരെ നമ്മൾക്ക് അങ്ങനെ കേക്ക് നന്നായി തണിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേക്കാണിത്. നിങ്ങൾക്കിത് അങ്ങനെ കട്ട് ചെയ്ത് തിന്നാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മളുണ്ടാക്കിയ ന്യൂട്ടറിലാണ്. നമ്മൾക്ക് ഇതിലോട്ട് ന്യൂട്ടറില നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കണം. മൂട്ടറില ഫിനിഷ് ചെയ്ത് കൊടുത്തു. നമ്മൾക്ക് ഇനി ഇത് മുറിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് റെഡി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടിപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടിയാൽ മതി. അടുത്ത റെസിപ്പിയുമായി കാണാം.